അപ്പൊ ഗൈസ് ദേ നമ്മുടെ ബീഫൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മെറ്റി ഐറ്റം ആണ്. മാസങ്ങളോളം കേടാകാതിരിക്കുന്ന ഒരു ബീഫിന്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി മഴ രാവിലെ തന്നെ നോക്കിക്കേ. അന്തരീക്ഷമൊക്കെ വളരെ തണുത്ത് നല്ല അടിപൊളി തണുപ്പിൽ കിടക്കുമ്പം നമുക്ക് ആർക്കാണല്ലോ ഇഷ്ടമില്ലാത്ത നല്ല ചൂട് ഐറ്റം കഴിക്കാനായിട്ട്. പൊളി മഴയായിരുന്നു, നല്ല കിടുക്കാച്ചി മഴയായിരുന്നു. ആ മഴയത്തിന്റെ തണുത്ത് കുറച്ച് അകത്തിരിക്കാൻ നേരത്താണ് എനിക്ക് തോന്നിയത് നല്ല ചൂടായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചാലാണ്. അതും ഈ ശനിയാഴ്ച ശനി ഞായർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ബീഫൊക്കെ കഴിക്കണത്. അപ്പൊ ഞാൻ നല്ല കടയിൽ പോയിട്ട് നല്ല അടിപൊളി പോത്തിന്റെ ഇറച്ചി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നല്ല അടിപൊളി ബീഫിന്റെ ഒരു ഐറ്റം ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പൊ എന്റെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നോക്കിയത് നല്ല അടിപൊളി പോത്തിന്റെ ഇറച്ചി തന്നെ കിട്ടിയിരിക്കുന്നത് നമുക്ക്. ചിലപ്പോ കിടാവിന്റെ ഒക്കെ ഇറച്ചി തന്നെ പറ്റിക്കാതല്ല, ഇത് നല്ല അടിപൊളി കണ്ടതേ നല്ല പോത്തിറച്ചാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യണം കുഞ്ഞു കുഞ്ഞു പീസായിട്ട്. നമുക്ക് ഈ വലിയ പീസിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഞാൻ കത്രി കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്, സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്ത് പറയാം. അപ്പൊ കട്ട് ചെയ്ത് തുടങ്ങാം നമുക്ക്. നെയ്യ് കയറുന്നുണ്ട് കേട്ടോ കത്രി കടയില്. ഇതേക്കണ്ട എവിടെ ഇതേണ്ട നല്ല കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്കിത് മൊത്തം കട്ട് ചെയ്തെടുക്കണം. അപ്പൊ കട്ട് ചെയ്യാം. പിച്ചാത്തിക്ക് മുറിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ആരുടെയും സഹായം വേണ്ട, ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും വേണം നമുക്ക് ഈ ബീഫൊക്കെ മുറിച്ചെടുക്കാനായിട്ട്. പിച്ചാത്തിക്ക് മുറിച്ചില്ലെങ്കിൽ ഒരാൾ വലിച്ചു പിടിക്കണം, മറ്റേയാൾ കട്ട് ചെയ്യണം. എന്ത് ചെയ്തേണ്ട, ആരുടെ ഒരു സഹായം വേണ്ട, ഒറ്റക്ക് വേണ്ട. കൊള്ളാം, ബീഫ് ഇച്ചിട്ട് മുറ്റ. ഇത് നമ്മളെ മറ്റേ സ്വന്തം കേക്കാം. നമ്മളെപ്പോഴും മീൻ മുറിക്കാൻ നേരത്തും ഇറച്ചിക്കലും ബീഫൊക്കെ മുറിക്കാൻ നേരത്തും വന്ന് കഴിക്കുന്ന നമ്മുടെ കുട്ടന്മാരാണ്. അപ്പൊ അവര് നമ്മളെ നോക്കി നിൽക്കാൻ നേരം നമ്മൾ കൊടുക്കാണ്ടിരിക്കുന്ന ശരിയല്ലോ. ഇന്നോ കേട്ടോ അടി വെക്കാണ്ട് കഴിക്കണം കേട്ടോ. പോടാ പോടാ അടി വെക്കും. ഇത് ഏതാ പുതിയവനാണല്ലോ, ഇവരെ ഇവിടെ നിന്ന് നിനക്കും തരാ. ജിമ്മി നീ ഒറ്റക്ക് തിന്നല്ലേ, അടിക്കും കൂടെ ജെറി. ജിമ്മിടാ അടി, ജെറിക്കും കൂടെ കൊറ. അപ്പൊ ഇതേ ബീഫായിട്ടുള്ള മൽപ്പിടുത്തം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതേ കണ്ട, ഇനി നേരെ ഇതൊന്ന് കഴുകുക. കണ്ട വെയിലൂട്ടന്മാരുണ്ട്, വെയിൽ മഴയും വെയിലും കാക്കീട്ടും കുക്കിൻ്റെ കല്യാണം. നമ്മുടെ തുളസി കുട്ടൻ കണ്ട, വലിയ തുളസി കുട്ടൻ, ചെറിയ തുളസി കുട്ടൻ. നമ്മുടെ ഈച്ചക്കുട്ടന്മാരും കൊതുകുട്ടന്മാരും കാക്കക്കുട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും കുട്ടൻ എന്ന് വിളിക്കുന്നൊരു കുട്ടനുണ്ട്, ഏറ്റവും വലിയൊരു കുട്ടൻ, എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. എന്നെ എല്ലാ മച്ചാന്മാർക്കും, മച്ചാനും ഉണ്ട് കുട്ടനും ഉണ്ട്, എന്ത് പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ആരാണ് ഈ കുട്ടൻ കുട്ടൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ എംഫോട്ടക് മച്ചാന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആരും എന്ത് പറഞ്ഞാലും വിളിക്കുന്നത് കുട്ടൻ കുട്ടൻ മീൻ കുട്ടൻ. ഇനി മീൻ മറ്റേ കുട്ടൻ മീനാണോ അറിയണം, മീൻ കുട്ടൻ എന്ന് വിളിക്കും. വലിയ ഇറച്ചി കൊണ്ടുവന്ന ഇറച്ചി കുട്ടൻ, വലിയ ആമ വന്ന ആമ കുട്ടൻ. വലിയ കൊണ്ട് അപ്പതേ നമ്മുടെ ഇറച്ചി കുട്ടന്മാരെ നമ്മളൊന്ന് കഴുകാൻ വന്നിരിക്കുകയാണ്. നല്ലതുപോലെയാണ് കഴുകണം. അതെ നല്ല പീസ് പീസാക്കി കണ്ട, നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. കുട്ടന്മാരെയാണ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് കഴുകിയെടുക്കുക. അതിന്റെ ചോരയും അതിന്റെ അഴുക്കൊക്കെ ഒന്ന് പോകുന്നില്ല. അപ്പതേ മഴയൊക്കെ പോയിട്ട് ചെറിയൊരു വെയിലൊക്കെ അടിച്ചു വരുന്നുണ്ട്, പക്ഷെ നല്ല അടിപൊളി മഴക്കാറുണ്ട്. ഞാൻ അത് ബീഫൊക്കെ നല്ലതുപോലെ കഴുകി സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഊർന്നു വരുന്നുണ്ട്. അപ്പം അത് നമുക്ക് കുക്കറിനകത്തോട്ട് ബീഫ് ഇടുവാണ്. കണ്ട നല്ലതുപോലെ കഴുകിയെടുക്കണം, ഇതിനകത്ത് അഴുക്കൊന്നും വരാൻ പാടില്ല.
കണ്ട അത് ഇതേപോലെ നല്ല നീറ്റാക്കി കഴുകി എടുക്കണം. കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളമോ കൂറി അടിയിലോട്ടും ഇത് കണ്ട ഈ വെള്ളം കണ്ട. അപ്പം ഞാൻ നമ്മൾ രണ്ട് ചെറുനാരങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ആ ചെറുനാരങ്ങ നമുക്ക് പിഴിഞ്ഞിടാം. കുരുവൊക്കെ കളഞ്ഞെടുക്കണം. കുരു വീണ് കഴിഞ്ഞാൽ ചെറിയൊരു കയ്പുണ്ടാവും. അതുകൊണ്ട് ഞാൻ കുരുവൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്തണമെന്നാണ്. കണ്ട ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കണം. അടിപൊളി ഐറ്റോ. ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലും ഇതിനകത്ത് ഞാൻ എന്തൊക്കെ ഇടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാത്തുള്ളൂ. നാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം നമ്മളിത് വെളുത്തുള്ളി കണ്ട, ഇതിനകത്ത് ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ചേർക്കരുത്. അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ ടേസ്റ്റാണ്. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ ജീരകപ്പൊടി. നല്ല അടിപൊളി പെരിഞ്ജീരകപ്പൊടിയാണ് ഇടുന്നത്. പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് നല്ല അടിപൊളി കുരുമുളക് നന്നായിട്ട് ക്രഷ് ചെയ്ത് പൊടിച്ചെടുത്തത് കണ്ട്, അതിനകത്തൊരു തരി കിടക്കുന്നുണ്ട്, അത് കണക്ക് പൊടിച്ചെടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടാൻ പോണത് കാശ്മീരി ചില്ലി പൗഡർ കണ്ട, ഇത് കണക്ക് ഇടുക ഒരു ഒന്നര ടീസ്പൂൺ. അത് കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടാൻ പോണത് ഗരം മസാല. അതെ, നല്ല സെറ്റ് ചെയ്തെടുത്ത ഗരം മസാല ഇട്ട് കൊടുക്കണം. ഭയങ്കര ടേസ്റ്റ് ആയി ഗരം മസാല ഞാൻ സെറ്റ് ചെയ്തെടുത്താണ്. പിന്നെ ഇടാൻ പോകുന്നത് നമ്മുടെ ബീഫ് മസാല. ഞാനിങ്ങനെ കറക്കി എറിയുന്നുണ്ടെങ്കിൽ ഒരു അളവ് വേണം, എനിക്കൊരു കാൽക്കുലേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. പിന്നെ അത് അല്പം വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഓയിലൊന്നും ഒഴിക്കരുത് കണ്ട, കുറച്ച് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട്. അപ്പം ഗൈസ് നമ്മൾ പ്രധാന ഒരു ചേരുവ മറന്നു, ഉപ്പ് ആവശ്യത്തിന് വേണം. കൂടുതലൊന്നും ഇട്ട് കുളമാക്കി കളയരുത് കണ്ട. ഉപ്പ് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ അതെ നല്ല കൈയിട്ട് നല്ല അടിപൊളിയായിട്ട് തവിയൊന്നും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഒരു നമുക്കൊരു തൃപ്തി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ അല്ല തവിയൊന്നും ഇട്ടാൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കൈയിട്ട് കുഴക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ അതിനകത്ത് പിടിപ്പിക്കണം നമ്മൾ കണ്ട. നല്ലതുപോലെ ആഹാ ആ വെളിച്ചെണ്ണയുടെയും ആ മസാലപ്പൊടിയുടെയൊക്കെ നല്ല അടിപൊളി സ്മെല്ലടിക്കുന്നുണ്ട്. ഇതേ അപ്പം നമ്മൾ ഒരു നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. ഇതിനകത്ത് ഇങ്ങനെയിട്ട് വേവിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ ഇതിനകത്തുള്ള വെള്ളം ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ട് വറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ കുക്കർ മൂടിയിട്ട് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. നല്ല അടിപൊളി മഴക്കാറും വരുന്നുണ്ട്. അണയാൻ പോകുന്നത് ഈ ആളിക്കത്തോ എന്ന് പറയുന്ന കണക്ക് ചെറിയൊരു വെയിൽ വന്നിട്ട് മൊത്തം അങ്ങോട്ട് പോയി. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ അടുപ്പ് കത്തിക്കുക. അപ്പം നമ്മളത് ഈ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നേരെ കുക്കർ എടുത്ത് അതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കുക. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാണ്ട് നമ്മൾ ശരിക്ക് സിമ്മിൽ വെക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ കുക്കറിനകത്ത് ഇട്ടത്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വെന്ത് കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് മഴയത്ത് ഉണ്ടാക്കാൻ പോണ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു അടിപൊളി ഐറ്റം. നമ്മൾ ബീഫൊക്കെ കുറേ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ആക്കാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് ഞാനിവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ. നമുക്ക് ബീഫ് കുറേ നാളത്തേക്ക് നമുക്ക് ഇപ്പം മാസങ്ങളോളം കേടുകൂടാണ്ട് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണം, ഞാൻ ഇതിനകത്ത് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. നല്ല ഗുണം കാണത്തുള്ളൂ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും കാണില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടാണ് അപ്പോഴത്തേക്ക് ഇതൊന്ന് ഉപയോഗപ്പെട്ടെ. അപ്പം ഇത് വെയിലൊക്കെ പോയിട്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെ കുക്കറിൻ്റെ വിസിലടിക്കുകയാണ്. അടിപൊളി മഴയും പെയ്യുന്നുണ്ട് കണ്ടാവേ. നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുത്ത ക്ലൈമറ്റുണ്ട്. അടിപൊളിയായിട്ട് മഴ പെയ്യുന്നതിനോടൊപ്പം ഇവിടെ കുക്കർ വിസിലടിക്കുന്നുണ്ട്. അപ്പം ഇത് വേവട്ടെ, വന്നോണ്ടിരിക്കുകയാണ്. രണ്ട് മൂന്ന് വിസിലടിക്കണം. നല്ല മസാലയുടെ സ്മെല്ല്, വെളിച്ചെണ്ണയുടെ ബീഫൊക്കെ കൂടെ കലർന്ന് വന്നിട്ട് എൻ്റെ പൊന്നളയാ, എൻ്റെ ബീഫ് കൂട്ടന്മാരെ പെട്ടെന്ന് വേവു, എന്തിൻ്റെയാണ് എനിക്ക് തിന്നാൻ. ദൈവമാണ് മഴ ചെയ്യുന്നത്, ചെറിയ രീതിയിൽ ഇങ്ങനെ പെയ്തു വരുന്നുള്ളൂ, എന്നാലും കൂടാൻ ചാൻസ് ഉണ്ട്. പൊടിമഴ പൊടിമഴ ദൈവ കണ്ടത് ഈ തെങ്ങ് ഇവിടെയൊക്കെ നോക്കിയത് ഇങ്ങനെ ഇറ്റുന്നുണ്ടോ, കിട്ടുന്നുണ്ടേ. ആഹാ അന്തസ് ദേ അരളിയിലൊരു മെൻ തരിയുണ്ടാക്കി. ദേ അരളിപ്പൂ, ഇതാണ് മറ്റേ അരളിപ്പൂ. ദീപണ്ണ ഈ മുല്ലക്കാത്തൊക്കെ ഈ വെള്ളം ഇരിക്കുന്നുണ്ട്. ആ രസം ഉണ്ടല്ലേ അതെ. ദീപണ്ണ ദീപണ്ണ ഫോക്കസ് ചെയ്തു കണ്ട. ദേ നമ്മുടെ മുല്ലപ്പൂ കുട്ടന്മാര് മുട്ടിടുന്നതാണ് വിരിയും.
മഴയത്തിൽ നിന്നുണ്ടാക്കുന്ന വേറൊരു ഫീലായിട്ട്, അത്യമെന്ന് പറഞ്ഞാൽ ഈ മഴയത്ത് ഇങ്ങനെ നിന്നുണ്ടാക്കുന്ന അതിട്ട നല്ല പൊടിമഴയും കൊള്ളുന്ന നല്ലൊരു തണുപ്പ്, ഇങ്ങനെ വെള്ളം വന്ന് നമ്മുടെ മേത്തോട്ട് വീഴത്തില്ല, ഇങ്ങനെ തണുത്തിരിക്കാൻ നേരത്ത് ഇങ്ങനെ വെള്ളം വന്ന് വീഴാൻ നേരത്ത് ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലും അതിനോടൊപ്പം നല്ല ബീഫിന്റെ സ്മെല്ലും കൂടി അടിക്കുമ്പോൾ ഒരു രക്ഷയില്ല. മഴയത്തിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കണം കേട്ടോ, നമ്മൾ വിചാരിക്കുന്നതിലൊന്നുമില്ല, വേറെ ലെവലായിട്ടാ. അതിനോടൊപ്പം ഇതും കൂടി അടിക്കാൻ നേരത്ത് ഒരു ട്രിപ്പൊക്കെ വന്നൊരു ഫീൽ ഉണ്ടല്ലോ നമുക്ക്. ഒരു ട്രിപ്പിൽ നമ്മള് ഹൈ റേഞ്ച് ഒക്കെ കയറിയിരുന്നത് ഈ കോടമഞ്ഞിനകത്തൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഗ്രില്ലൊക്കെ അടിക്കത്തില്ലേ, അപ്പോൾ ഒരു വൈബ് ഇട്ടല്ലോ, അതിലേലും വൈബ് കേട്ടോ. ഈ മഴയത്തത് ഈ മരങ്ങൾക്കിടയിൽ നിന്നിട്ട് നമ്മൾ ഈ കുക്ക് ചെയ്യാൻ നേരത്ത് കിട്ടുന്നൊരു ഒരു അത് പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു ഫീലാണ്. ഞാൻ പറഞ്ഞത് ഇത് കഴിഞ്ഞോട്ടെ. അപ്പൊ ഗൈസ് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ആദ്യമൊക്കെ കളഞ്ഞു, കുറച്ചും കൂടെ ആകണ്ടായിരുന്നു അതും കൂടെ കളഞ്ഞു. അപ്പൊ നമുക്ക് ഒരുവിധം വെന്തുവാണോന്ന് ഒരു മൂന്നാലഞ്ച് വിസിലടിച്ചായിരുന്നു, പോത്തിറച്ചിയായതുകൊണ്ട് വേവാൻ പാടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ മൂടിയും തുറന്നു നോക്കാം. ആവി ഈ കുക്കർ തുറക്കുന്ന സമയത്ത് ആവി നല്ലതുപോലെ പോയെന്ന് ഉറപ്പ് വന്നിട്ട് വേണം നമ്മൾ കുക്കർ തുറക്കാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തെറിച്ച് മുഖത്തോട്ടൊക്കെ വയ്യും. ഇത് ഈ ഇങ്ങനെ ഒരു പൊസിഷനിൽ തുറക്കണം, നമ്മളെ ഫേസിനോട്ടോട്ട് ഇങ്ങനെ കുക്കറിനെ മൂടി വെച്ചിട്ട് വേണം തുറക്കാൻ. അയ്യവ കണ്ട, നമ്മൾ വെള്ളം ഒരു തുള്ളി ഒഴിക്കാനിട്ട് വെള്ളം കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ബീഫൊക്കെ വേവിക്കുന്ന സമയത്ത് ചിലവർ കാണിക്കുന്ന പരിപാടിയാണ് കുറെ വെള്ളം എടുത്ത് അങ്ങോട്ട് ഒഴിക്കും. നോക്കട്ടെ വെന്താ നോക്കട്ടെ. അപ്പൊ നമുക്കൊരു പീസ് എടുത്തിട്ട് വെന്താ നോക്കാം. ചൂട് ചൂട്. നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, നല്ല അടിപൊളി മഴയും പെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണം ഷിഫ്റ്റ് മാറ്റി വെക്കാൻ കിട്ടും. അപ്പൊ ഗൈസ് മഴ നമ്മളെ ചെറുതായിട്ടൊന്ന് ചതിച്ചിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ചെറിയൊരു ചാറ്റൽ മഴ ഉള്ളായിരുന്നു, പിന്നെ പെട്ടെന്നാണ് ആകാശം ഇരുണ്ടുകൂടി വന്നത്. നല്ല അടിപൊളി മഴയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് മുറ്റത്തിൽ നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ കാർ പോർച്ചിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഗൈസ്. അപ്പൊ ഗൈസ് മഴ നമ്മളെ പണി പണിയെത്തിച്ചിരിക്കുന്നു ഗൈസ്. മഴ മഴ കൂടി മഴ മഴ. അപ്പൊ ഗൈസ് നമ്മുടെ ഡെസ്ക് ഒക്കെ അവിടെ കിടക്കുവാണ്, ഡെസ്ക് തടിയുടെ ആയതുകൊണ്ട് മഴയൊക്കെ കൊണ്ടുപോയി പണി കിട്ടും. കണ്ടാ നമ്മളെയൊക്കെ പാടല്ല കഷ്ടപ്പാട്, നമ്മളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ടാസ്ക് എടുക്കണം പറയാ, എന്നിട്ട് പുറത്തുള്ള മുണ്ണകളെയൊക്കെ സപ്പോർട്ട് ചെയ്യും. നമ്മളെ നാട്ടുകാരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത്, നമ്മളെ പുറത്തുള്ളവന്മാരെ സപ്പോർട്ട് ചെയ്യും, നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല. എന്നിട്ട് നമ്മളെ റോഡിൽ കണ്ടപ്പോൾ നമ്മളെ ഏറ്റവും അറിയാവുന്നവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നീ വീഡിയോ ഒന്നും ചെയ്യത്തില്ല. വലിയ കോമഡി എന്താ പറയാ, നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് നമ്മളെ ഏറ്റവും അടുത്തിരിക്കുന്ന സുഹൃത്ത് വീഡിയോ കാണത്തതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. അവര് നമ്മളെ കാണുമ്പോൾ ചോദിക്കും യൂട്യൂബിലുണ്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല, അന്ന് രാവിലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരിക്കും, അന്ന് തലേന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരിക്കും, കാണത്തില്ല. എന്നിട്ട് നമ്മളെ ഒന്ന് വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഇന്ന് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലല്ലേ. അപ്പൊ ഞാൻ പറയാം ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്, ആണ് അതെനിക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ല. നോട്ടിഫിക്കേഷൻ വരാത്തവർക്ക് വേണ്ടി ഒരു കാര്യം പറയാം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിൽ ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതിൽ പിടിച്ച് നോക്കിയിട്ട് ഓൾ ഓൾ കൊടുക്കണം, എന്നാലേ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ മഴയത്തൊക്കെ കണ്ടു, മഴയത്തൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ അതൊക്കെ പൊക്കി ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി നിങ്ങളെ ഇത് കാണിച്ചൊരു എന്റർടൈൻമെന്റ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത പരിപാടിയിലോട്ട് പോകാം, ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നു ഇനി കാണിച്ചു തരാം. മഴ ചെയ്തോണ്ട് ഇങ്ങോട്ടാക്കി, ഇനി നമുക്ക് അടുത്ത പരിപാടി ചെയ്യുമ്പോ. അപ്പൊ ഗൈസ് ഞാൻ നല്ല അടിപൊളി ഇരുമ്പിന് ചീനച്ചട്ടി എടുത്തോണ്ട് വന്നിട്ടുണ്ട്, ഇതിനകത്താണ് അടുത്ത പരിപാടി. അപ്പൊ നമുക്ക് തീ കൊടുക്കാം. അപ്പൊ ഇത് തീ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അന്നിട്ട് നൈസായിട്ട് ചട്ടി വെച്ച് കൊടുക്കാം, ചട്ടിക്കുട്ട വെച്ച് കൊടുക്കാം. ചട്ടിക്കുട്ട ചട്ടിക്കുട്ടിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിട്ട് അപ്പോഴേക്കും നമുക്ക് നൈസ് ആയിട്ട് മഴ ഓടിക്കുക. രണ്ട് കറിവേപ്പില നമ്മുടെ മരത്തിൽ നിന്ന്. അപ്പൊ ഗൈസ് നമ്മുടെ മരത്തിൽ നിന്ന് രണ്ട് കറിവേപ്പില മഴയെ തുടങ്ങി ഞാൻ എടുത്തിട്ട് വരാം.
ഓ ഭയങ്കര മിക ദേ നമ്മുടെ സ്വന്തം മരുത്തിലെ കറിവേപ്പില കണ്ട ഒന്ന് കഴുകിയിട്ട് വരാം ഞാനിത്. അപ്പൊ കറിവേപ്പിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഞാൻ കഴുകിക്കൊണ്ടിരുന്നു. വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ല അടിപൊളി വെളിച്ചെണ്ണ ഇരുന്ന് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിച്ചിൽ തന്നെ ഇതായ ഒരു ഗുമ്മുള്ളു ഭജിമാവിനത് മുളകിടുന്നത് പോലെ നമ്മൾ കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് കണ്ടാ. നമ്മുടെ കുക്കറിനകത്ത് നേരത്തെ സെറ്റ് ആക്കി വെച്ചിരുന്ന ബീഫ് ഇന്ന് ബീഫിന്റെ കയ്യിലാണ് കളിക്കണം കണ്ടാ. അപ്പൊ നമ്മള് വേറെ മസാലയൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ തന്നെ കുക്കറിനകത്തോട്ട് വേവിക്കാറുണ്ടപ്പോ കുറച്ച് മസാല ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെയാണ് നമ്മൾ ഈ ബീഫ് ഫ്രൈ ചെയ്യുന്നത്. ബീഫ് ഇട്ട് കൊടുക്കണം. അപ്പോഴേ നമ്മുടെ ബീഫിന്റെ ഐറ്റം കണ്ടേ നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്രൈ ചെയ്ത് തന്നിട്ടുണ്ട് കണ്ട. വിധേയണൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കണം കണ്ടേ കണ്ട. ഇതേപോലെ നമ്മൾ ഡ്രൈ ഫ്രൈ ആക്കി എടുക്കണം. നമ്മളെ ഫ്രൈ എങ്ങനെയാണ് മൊരിയാനും പാടില്ല കരിയാനും പാടില്ല, അതിന്റെ ഇടയിൽ നിർത്തി നമ്മൾ സെറ്റ് ആക്കി എടുക്കണം മൊരിയിച്ചെടുക്കണം കണ്ട. അപ്പോഴേ നമ്മളിത് ഇങ്ങനെ ഫ്രൈ ആയിട്ടിരിക്കുന്നതിനകത്തോട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ പെപ്പർ നമ്മൾ ക്രഷ് ആക്കി വെച്ചിരിക്കുന്ന പെപ്പർ ഇട്ട് കൊടുക്കണം. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഗരം മസാല. ദേ ഗരം മസാല ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണം ഗരം മസാല. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇടാൻ പോണത് പെരിഞ്ചീരകപ്പൊടി. ഇതൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളത് നല്ലപോലെ തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിൻ്റെ ആ ഒരു ഇത് മാറുന്ന രീതി അങ്ങോട്ട് മാറും അല്ല. ഇതിങ്ങനെ നമുക്ക് കടകളിൽ വേണമെങ്കിൽ ഇങ്ങനെ ബീഫ് ഫ്രൈ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം, വല്ല ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാനേ ഉള്ളൂ. നമ്മൾ കൂടുതൽ മസാല ഒക്കെ ചേർത്ത് കൊളാക്കേണ്ട കാര്യം ഇതിങ്ങനെ സെറ്റ് ആക്കി എടുത്താൽ നമുക്ക് നല്ല അടിപൊളി ഒരു പാത്രത്തിനകത്തോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം ഒരു കുഴപ്പമില്ലാതിരിക്കും. നമുക്ക് അതിൻ്റെ ഒരു അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇച്ചിരി സവാള. ഞാൻ ഇതിൻ്റെ ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പാർട്ട് ടു വീഡിയോ കാത്തി ഞാൻ കാണിച്ചു തരാം. ഇത് പാർട്ട് വണ്ണും അത് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീഫ് എങ്ങനെയാ ഒരു കറി ആക്കുന്നതെന്ന് നമ്മുടെ ബാച്ചിലർമാർക്കും ഇങ്ങനെയുള്ളവർക്കൊക്കെ സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ പാർട്ട് ടുവിൽ കാണിച്ചു തരാം. അപ്പം എല്ലാവരും പാർട്ട് ടുവും കൂടെ കാണുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മറ്റുള്ളവരിൽ എത്തിക്കണം. എന്നാലേ നമുക്ക് ഗുണമുള്ളൂ. എന്നാലേ ഇതേപോലെയുള്ള അടിപൊളി വീഡിയോകൾ എനിക്ക് നിങ്ങളെ മുന്നോട്ട് എത്തിച്ചു തരാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ കഴിക്കാൻ പോകുന്നത് ഇവിടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇത് കഴിക്കുന്നതെന്ന്. അപ്പൊ ഗൈസ് ദേ നമ്മുടെ ബീഫൊക്കെ സെറ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മെറ്റി ആയിട്ട് വേണം മാസങ്ങളോളം കേടാകാതിരിക്കുന്ന ഒരു ബീഫിന്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യണമെന്ന് കണ്ടു പോകണം, അതായത് മനസ്സിലാക്കുള്ളൂ. അപ്പൊ ദേ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് മഴയൊക്കെ പെയ്തിട്ട് ഞാൻ ഉള്ളിലോട്ട് കയറ്റിയായിരുന്നു ഷിഫ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ ഇതൊക്കെ സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് മഴയത്ത് തന്നെ ഈ വെള്ളത്തിന്റെ തുള്ളികളിൽ നിന്ന് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. നല്ല രസമുണ്ട് ഈ തണലത്ത് ഈ മാവിന്റെ അടിയിൽ ഈ മഴത്തുള്ളികൾക്കിടയിൽ നിന്ന് കഴിക്കാൻ. എല്ലാം പേരും നല്ല അടിപൊളിയായിട്ട് പൊറോട്ട നല്ല ചൂട് പൊറോട്ട എടുത്തിട്ടുണ്ട്. നല്ല ബീഫ് സൈഡിൽ സവാളയും ക്യാരറ്റൊക്കെ അരിഞ്ഞ ഒരു സലാഡ് കണക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഇത് തിന്നു നോക്കാം എങ്ങനെയാണ്. എന്ത് നോക്കിക്കേ നല്ല അടിപൊളി ഇടയിൽ വന്നിരിക്കുന്നത് കണ്ടതേ കണ്ടതേ കണ്ട. ഇതേപോലുള്ളത് ഐറ്റം എന്റെ കരിയറിൽ ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കാൻ തരും. ദേ നല്ല ചൂട് നല്ല മൊരി ഞാൻ തന്നെ അടിച്ച പൊറോട്ടാണ് കേട്ടോ. ദേ നല്ല അടിപൊളി ഒരു പൊറോട്ടയുടെ ഒരു പീസും എടുത്ത് നല്ലതേ നല്ലതേ അടിപൊളി ഒരു ബീഫിന്റെ പീസും ചെറിയൊരു സവാളയുടെ പീസും കുഞ്ഞു ക്യാരറ്റിന്റെ പീസും കൂടെ ഇങ്ങനെ എടുത്തിട്ട് ടേസ്റ്റ് ആക്കാം.
നമ്മൾ രണ്ടാമത് മസാല ഇട്ടിട്ടുണ്ട്, ഗരം മസാലയും പെപ്പർ പൗഡറും പെരിഞ്ചീരക പൊടി, അതിൻ്റെയൊക്കെ ഫ്ലേവർ ആ വേവുണ്ടോ. നമ്മുടെ കുക്കിംഗ് അറിയാവുന്നവർക്ക് മനസ്സിലാവും ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഐറ്റം എങ്ങനെയാണ്. അറിയാത്തവർക്ക് വായിട്ടാലും കോതയ്ക്ക് പറ്റാതെ കണക്ക്. ഒരു ബീഫിൻ്റെ പീസ് വയ്ക്കട്ടെ. ഊട്ടിയെടുക്കാം ഉരുപ്പി. എണ്ണയും ഇങ്ങനെ ചുരുക്കി എടുത്തിട്ട് നമ്മളെ വീഡിയോ എടുക്കുന്ന പൊണ്ടാട്ടയ്ക്ക് കൊടുക്കാം. അഭിപ്രായം പറയുക. കൈ എങ്ങനെയാണ്? ഇറക്കി ഇറക്കിയിട്ട് വന്നേ. അഭിപ്രായം പറ. എങ്ങനെയാണ്? മസാലയൊക്കെ എങ്ങനെയുണ്ട്? ബാധന്ന് പറഞ്ഞു. ഒരു ഗ്രേവിയുടെ ആവശ്യമില്ല നമുക്ക്. അടിപൊളി സൂപ്പർ സൂപ്പർ സൂപ്പർ. ആ കണ്ടോ, ഇങ്ങനെ ഇനി നിങ്ങൾക്ക് ഇത് കാണുന്ന മനസ്സിലാകില്ല എങ്ങനെയുള്ളത്. കണ്ടോ നോക്കിയേ, അക്കറെ ബീജുണ്ടോ? അതെ. ഈ എണ്ണീന്നൊക്കെ വലുതോ മജ്ജണോ? ചൂട് എന്ത് പറയണോ? ഈ പൊറോട്ടയ്ക്ക് വന്നിട്ട് ഒരു ഗ്രേവിയുടെ ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ ആ ഫ്ലേവറും ആ എണ്ണമയും കൂടെ ഇത് നല്ലൊരു ഉണങ്ങിയ പാത്രത്തിനകത്ത് ഫ്രിഡ്ജിൽ ഇട്ട് വെച്ചാൽ മാസങ്ങളോളം കേട് പറ്റാണ്ടിരിക്കും. എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് ആവശ്യമുള്ളപ്പോൾ കുറച്ച് വെച്ച് ഒറ്റക്കാരനൊക്കെ താമസിക്കുന്നതിൽ കുറച്ച് പീസ് എടുത്തിട്ട് കുറച്ച് സവാളയൊക്കെ വാട്ടി തക്കാളി ഒക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ബീഫ് ഫ്രൈ ബീഫ് റോസ്റ്റാണ് കൂട്ടാം. അപ്പം പാർട്ട് സെക്കൻഡ് ആയിട്ട് ഞാൻ ഇത് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ കാണിച്ചുതരാം. ഈ ഡ്രൈ ഫ്രൈ ആയിട്ടുള്ള ചെറിയൊരു പീസ് ഞാൻ കാണിച്ചുതരാം. പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു വിദ്യ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇതെല്ലാവർക്കും ഈ വീഡിയോ എന്തായാലും ഇടക്കൊക്കെ വെച്ചാൽ കാണുമെങ്കിൽ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അപ്പം ഞാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയണം, എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്, മോണിറ്റൈസ് ആയി കിടക്കുകയാണ്. അപ്പം ഇനി അടിപൊളി, ഞാൻ രണ്ട് വർഷമായിട്ട് ഈ യൂട്യൂബിൻ്റെ പുറകിലാണ്. എന്തായാലും നമ്മൾ ഇതിൻ്റെ അവസാനം കാണാൻ ഞാൻ പിന്മാറത്തില്ല, അങ്ങനത്തെ ഒരാളാണ്. അതുകൊണ്ടാണ് അപ്പം ഇതേപോലെയുള്ള അടിപൊളി വീഡിയോസ് ഒക്കെ വന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് കപ്പിൾസ് വ്ളോഗ്സ് ഒക്കെ ഒത്തിരി പ്ലാൻ ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് കുറവാണ്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പുറത്തുള്ളവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, കുഴപ്പമില്ലെന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാലും നമുക്ക് സപ്പോർട്ട് വേണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്നാലും എനിക്ക് ഇതേപോലെയുള്ള ഈ മഴയത്തൊക്കെ ഇങ്ങനെയുള്ള പുറത്തോട്ടൊക്കെ പോയി എനിക്ക് ഇതേപോലെയുള്ള അടിപൊളി വീഡിയോസ് ഒക്കെ ചെയ്യണമെന്ന് ഞാൻ മൂന്നാളിലെ നമ്മളൊരു കൂട്ടാൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ വെച്ചോണ്ടിരിക്കുകയാണ് അവിടെ മറ്റേ പുഴേന്റെ സൈഡിലൊക്കെ മീനെ പിടിച്ചിട്ട് നമുക്ക് പാറക്കല്ലിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാന്നുള്ള ആ ഒരു വീഡിയോ ഉണ്ട്. നമ്മളത് എന്താ പറയുക, കപ്പിൾസ് വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് വേണം, എന്നാലേ എനിക്ക് പറ്റത്തുള്ളൂ. മുന്നോട്ടുള്ള യാത്രകൾ നിങ്ങളൊക്കെയാണ് എന്റെ വേണ്ടത്. അപ്പൊ എന്റെ മറ്റേ രണ്ടാമത്തെ ചാനലുണ്ട് ജസ്നാ റോസ്, അതിനകത്തോട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊന്നും അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടാണ് അതിനകത്തോട്ട് ഫോക്കസ് ചെയ്യാം. അതിനകത്ത് കുറെ ബ്യൂട്ടി ടിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്, ഇതൊക്കെ തിന്ന് ചിന്നു തീർക്കണം. അപ്പൊ ഇതേപോലെയുള്ള അടിപൊളി കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബബ്ബായ്. ചില്ലി ഓർക്കട്ടെ. ആഹാ, എങ്ങനെയുണ്ട് സാധനം? അടിപൊളിയല്ലേ? ആഹാ,
ഒരു കറി കഴിക്കാൻ ബീഫ് കഴിക്കും കിട്ടത്തില്ല കേട്ടോ. സപ്പാടൊക്കെ ഇതെയോ അങ്ങനെ എല്ലൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കടിക്കാൻ പറ്റുന്നില്ല. മലപ്പിടുത്തം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. മലോ എന്ന് പറഞ്ഞില്ല, മലപ്പിടുത്തം.